നിങ്ങൾ വളർന്നു വരുന്ന പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽപ്പെട്ട അന്താരാഷ്ട്ര വിപണിയിലേക്ക് ചുവട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യവസായ സ്ഥാപകൻ ആണോ? എങ്കിൽ നിങ്ങൾക്കായി എനിക്ക് നല്ല ഒരു വാർത്തയുണ്ട്. നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഹബ് സ്കീം NSSH ഒരു ഭാരത സർക്കാർ MSME മന്ത്രാലയത്തിന്റെ സംരംഭമാണ്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങളെ പോലെ തന്നെ നിലവിൽ പട്ടികജാതി പട്ടികവർഗ വ്യവസായ സ്ഥാപകനാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽപരമായ സഹായം നൽകുവാനുമായി തുടങ്ങിയതാണ്. ഇത് അവരുടെ ബിസിനസിന്റെ ഏതൊരു കാലാവധിയിലും ജീവചക്രത്തിലും പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയിൽ അനുശാസിക്കുന്ന 4% സംവരണം കൈവരിക്കാനുമാണ്. പലതരം എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകൾ EPC കളുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര വിപണിയിലേക്ക് ചുവടുവയ്ക്കുവാൻ, നിങ്ങളെ സശക്തരാക്കുവാൻ, ലോകമെമ്പാടും വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ നൈപുണ്യമുള്ള ഒരു സ്ഥാപനം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. NSSHന് കീഴിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് EPC കളിൽ അംഗത്വമെടുക്കുക. അതുവഴി EPC കൾ ഈടാക്കുന്ന വാർഷിക അംഗത്വ ഫീസിന്റെ സാമ്പത്തിക ബാധ്യതയും കുറയ്ക്കാം. NSSH നിങ്ങൾക്ക് ഈ അംഗത്വ ഫീസിൽ വലിയ നീക്കിയിരിപ്പ് വാഗ്ദാനം ചെയ്യുന്നു. ഇനി ഈ സ്കീം എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നതെന്നും അതിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും പറയാം. പട്ടികജാതി പട്ടികവർഗ MSCകൾക്ക് ഈ സ്കീം പ്രകാരം 50% അല്ലെങ്കിൽ 20,000 രൂപ, ഇവയിൽ ഏതാണോ കുറവ് അത്രയും റീഇംബേഴ്സ്മെന്റ് ലഭിക്കുന്നതാണ്. വാർഷിക അംഗത്വ ഫീസ് 1 തവണ വരിസംഖ്യ, പല എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകളുടെയും എൻട്രി ഫീ എന്നിവയും മാർഗനിർദ്ദേശങ്ങളിൽ പട്ടിക ചേർത്തിട്ടുള്ള അതാത് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ EPC നൽകുന്ന അറ്റസ്റ്റ് ചെയ്ത നിയമസാധ്യതയുള്ള രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റുകളും സമർപ്പിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഉദയം രജിസ്ട്രേഷൻ നമ്പർ, പാൻ നമ്പർ, ഗുഡ് ആൻഡ് സർവീസ് ടാക്സ്, GST രജിസ്ട്രേഷൻ, സാധുവായ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, IEC എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കീം ലഭിക്കുകയുള്ളൂ. ഇതിന്റെ അംഗമാകുവാൻ അതാത് കൗൺസിൽ അനുശാസിക്കുന്ന എല്ലാ ഉപാധികളും പൂർത്തിയാക്കുകയും വേണം. GST നമ്പർ ഇല്ലാത്ത സാഹചര്യത്തിൽ കാരണസഹിതം സെൽഫ് ഡിക്ലറേഷൻ സമർപ്പിക്കുക. ഒരു പ്രൊപ്രൈറ്റർ സ്ഥാപനം ആണെങ്കിൽ പ്രൊപ്രൈറ്റർ പട്ടികജാതി പട്ടികവർഗ അംഗമായിരിക്കണം. ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ, ലിമിറ്റഡ് ലയബിലിറ്റി സ്ഥാപനമാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ ഡയറക്ടർമാരുടെ ഏകീകരിച്ച ഓഹരി കുറഞ്ഞത് 51% ആയിരിക്കണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണെങ്കിൽ സ്ഥാപനത്തിന്റെ പട്ടികജാതി പട്ടികവർഗ പ്രൊമോട്ടർമാർ കുറഞ്ഞപക്ഷം 51% ഓഹരികൾ സ്വന്തമാക്കിയിരിക്കണം. ഓർക്കുക, ഈ സ്കീമിൽ പട്ടികജാതി പട്ടികവർഗ MSCകൾക്ക് ഏതെങ്കിലും ഒരു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ EPC യിൽ അംഗത്വമെടുക്കുവാൻ അല്ലെങ്കിൽ പുതുക്കുവാൻ ആവശ്യ പ്രമാണങ്ങൾ സമർപ്പിക്കാം. അതോടൊപ്പം ഈ സ്കീം ഒരു സാമ്പത്തിക വർഷത്തിൽ പലതവണ ക്ലെയിം ചെയ്യാം, പക്ഷേ നിർദ്ദിഷ്ട ലിമിറ്റ് വരെ മാത്രം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ഒപ്പം ഇൻഡസ്ട്രീസിന്റെയും മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, ഭാരത സർക്കാർ എന്നിവയുടെയും ഭരണത്തിന് കീഴിലുള്ള EPC കൾ ഈ സ്കീം കവർ ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ മെമ്പർഷിപ്പ് റീഇംബേഴ്സ്മെന്റ് സ്കീമിന്റെ ആപ്ലിക്കേഷൻ പ്രക്രിയ വിശദീകരിച്ചു തരാം. Step 1, ക്ലെയിമുകൾ സമർപ്പിക്കുക. EPC യിൽ നിന്ന് രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് RCMC ലഭിച്ചു കഴിഞ്ഞാൽ അപേക്ഷകന് NSSH വെബ്സൈറ്റ് www.scsthub.in ഓൺലൈനായോ തൊട്ടടുത്തുള്ള CSE VLEയിൽ നേരിട്ട് സമീപിച്ചോ എല്ലാ ഡോക്യുമെന്റ്സിനൊപ്പം മുഴുവനായും പൂരിപ്പിച്ച് നിർദ്ദേശിച്ചിരിക്കുന്ന അപേക്ഷാ ഫോമും സമർപ്പിച്ച് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഈടാക്കിയ അംഗത്വ ഫീയുടെ റീഇംബേഴ്സ്മെന്റ് അവകാശപ്പെടാവുന്നതാണ്. ദയവായി ശ്രദ്ധിക്കുക, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെന്റുകളുടെ വിവരങ്ങൾ www.scsthub.in ലഭ്യമാണ്. ഈ സ്റ്റെപ്പിൽ ഡോക്യുമെന്റേഷൻ കാര്യത്തിൽ അപേക്ഷയുടെ ആഴത്തിലുള്ള വിലയിരുത്തൽ നടത്തുന്നു. എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഉചിതമായ രീതിയിൽ അപേക്ഷകന്റെ പക്കൽ നിന്നോ EPC കളുടെ പക്കൽ നിന്നോ വിശദീകരണം തേടാവുന്നതാണ്. അതുപോലെ പൂർണ്ണമല്ലാത്ത ഡോക്യുമെന്റുകൾ സ്വീകരിക്കുന്നതേയല്ല. Step 3, റീഇംബേഴ്സിനുള്ള അനുമതി. നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധി, നിയമങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള ആവശ്യ ഡോക്യുമെന്റ്സ് ഉള്ള പ്രൊപ്പോസലുകൾ മാത്രമേ അംഗീകാരത്തിനായി പരിഗണിക്കുകയുള്ളൂ. Step 4, റീഇംബേഴ്സ്മെന്റ് രീതി. അംഗീകാരം ലഭിച്ച ശേഷം റീഇംബേഴ്സ്മെന്റ് തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ PFMS വഴി നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ക്ലെയിമുകൾ സമർപ്പിക്കുവാനുള്ള സമയപരിധി. ബന്ധപ്പെട്ട EPC കൾ നൽകുന്ന രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് RCMC ഇഷ്യൂ ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ അപേക്ഷകന് ക്ലെയിം സമർപ്പിക്കാവുന്നതാണ്.
അപ്പോൾ ഇനി ഇത് ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ. ഈ സ്കീമിന് കീഴിൽ റീഇംബേഴ്സ്മെന്റ് അവകാശപ്പെടുന്ന ഒരു പട്ടികജാതി പട്ടികവർഗ MSEകൾക്കും മറ്റൊരു സർക്കാർ സ്കീമിൽ നിന്നോ സ്വകാര്യ ഏജൻസികളിൽ നിന്നോ EPC അംഗത്വ ഫീസിന്റെ റീഇംബേഴ്സ്മെന്റിന് അപേക്ഷിക്കുവാൻ പാടില്ല. ഈ സ്കീമിന് കീഴിൽ അപേക്ഷാ ഫോമും ഡോക്യുമെന്റുകളും സമർപ്പിച്ചതുകൊണ്ട് മാത്രം റീഇംബേഴ്സ്മെന്റ് ലഭിക്കണമെന്ന് ഉറപ്പില്ല. നിങ്ങളുടെ റീഇംബേഴ്സ്മെന്റ് ഇവയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ വിലയിരുത്തൽ, നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ അപ്രൂവൽ. ഈ പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ nssh.support@nsic.co.in ഒരു ഇമെയിൽ അയയ്ക്കുക. നിങ്ങൾക്ക് സ്ക്രീനിലുള്ള QR കോഡ് സ്കാൻ ചെയ്യുകയോ അവരുടെ ടോൾ ഫ്രീ നമ്പറായ 1800 1111 954 വിളിക്കുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ NSSH നിങ്ങളുടെ ആവശ്യകരമായ യാത്ര തുടങ്ങുവാൻ തയ്യാറായിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് EPCകളിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രോസസിംഗ് ഫീയെ കുറിച്ചുള്ള ആശങ്കയില്ലാതെ ലഭിക്കുവാൻ അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് NSSH വെബ്സൈറ്റ് www.scshub.in നിന്ന് മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് പാലിക്കേണ്ട ലളിതമായ ചുവടുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്കും ഈ വിലയേറിയ വിവരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിജയം വരിച്ച വ്യവസായ സംരംഭകനാകാനുള്ള നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാം. അതേസമയം ഞാൻ നിങ്ങൾക്ക് തുടർന്നും അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കും. വിജയാശംസകൾ.